കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 5 ഫേമസ് കമ്പനികളുടെ ലോഗോയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ. ലോഗോ അർത്ഥമാകുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തായിരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്നിനെ വിളിക്കുക, അതോടൊപ്പം ലൈക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആപ്പിൾ ഒരു ഫേമസ് ബ്രാൻഡാണ്, വലിയൊരു കമ്പനിയാണ് ആപ്പിൾ. കമ്പ്യൂട്ടറും ഫോണും എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ആപ്പിൾ. അപ്പോൾ ആപ്പിളിൻ്റെ ലോഗോയിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ റോബ് ജാനോഫ് എന്നൊരു വ്യക്തിയാണ് ഡിസൈൻ ചെയ്തത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലാണ് ഇത് പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ട് ഒരാഴ്ചയോളം സമയമെടുത്ത് ചെയ്തതാണ്. ഒരാഴ്ചയ്ക്കപ്പുറം 2-3 ആഴ്ചയൊക്കെ എടുത്താണ് പുള്ളി ചെയ്തത്. ബാസ്ക്കറ്റിൽ കുറേ ആപ്പിൾ വെച്ചിട്ട് അദ്ദേഹം അതിൻ്റെ എത്ര സിമ്പിളാക്കി വരയ്ക്കാമോ അത്രയും സിമ്പിളാക്കി അദ്ദേഹം ആപ്പിളിൻ്റെ ലോഗോ പരമാവധി സിമ്പിളാക്കി വരയ്ക്കാൻ നോക്കി. അത് ഒന്നും നടന്നില്ല. ആദ്യത്തെ ഒരാഴ്ചത്തോളം അദ്ദേഹം ശ്രമിച്ചു. പിന്നെ അദ്ദേഹം എന്തായിരുന്നു വെച്ചാൽ ഒരു ആപ്പിൾ കഴിച്ചു, ഒരു ഭാഗം കഴിച്ചു. അപ്പം ആപ്പിളിൻ്റെ ഒരു ഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കമ്പ്യൂട്ടറിലൊരു വേർഡുമായിട്ട്, അതായത് ബൈറ്റ്, കമ്പ്യൂട്ടറിലെ ബൈറ്റ് എന്ന വേർഡുമായിട്ട് സാമ്യമുണ്ട് നമ്മൾ കഴിക്കുന്നതിന്. ആപ്പിൾ കഴിച്ചു ബൈറ്റ്. അപ്പോൾ ആ ബൈറ്റുമായിട്ട് കമ്പ്യൂട്ടറിലെ ബൈറ്റ്, കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ വേർഡല്ലേ ബൈറ്റ്, അപ്പം ആ ബൈറ്റ് മെഗാബൈറ്റ് ജിജാബൈറ്റ് ആ ബൈറ്റ് ആയിട്ട് സാമ്യമുണ്ടെന്ന് കണ്ടെത്തി അദ്ദേഹം. അതങ്ങ് ആപ്പിളിൻ്റെ ചിഹ്നമാക്കി, ആപ്പിളിൻ്റെ ചിഹ്നമാക്കാൻ വേണ്ടി കോൺഫറൻസിൽ പ്രസൻറ്റ് ചെയ്തു. അത് അപ്രൂവ് ചെയ്യുകയും ചെയ്തു. ആ രണ്ടാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂണ്ടായി. ഹ്യൂണ്ടായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫേമസ് ആയിട്ടുള്ള കാർ കമ്പനിയാണ്. അപ്പം ഹ്യൂണ്ടായിയുടെ ലോഗോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഹ്യൂണ്ടായി എന്ന വാക്കിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണെന്ന് തോന്നും, പക്ഷേ അത് ഫസ്റ്റ് ലെറ്റർ അല്ല. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ, കണ്ട് ഈ കാണുന്ന പടത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാകും. ഒരു കസ്റ്റമറും ആ റെപ്രസെൻറ്റേറ്റീവും തമ്മിലുള്ള ഒരു ബോണ്ടാണ് ആ ലോഗോ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തേതായി വയോ, സോണി വയോ. സോണിയുടെ ലാപ്ടോപ്പ് എഡിഷൻ്റെ പേരാണ് വയോ. അപ്പോൾ അതെന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് അക്ഷരം വിയും എയും സൂചിപ്പിക്കുന്നത് അനലോഗ് സിഗ്നൽസാണ് വിയും എയും സൂചിപ്പിക്കുന്നത്. അപ്പം ബാക്കി മറ്റേ രണ്ട് ഡിജിറ്റൽ സിഗ്നലിൻ്റെ കമ്പ്യൂട്ടർ കോഡിങ്ങിൽ വരുന്നതാണ് 1 ഉം 0 ഉം, 1 0 1 0 0 1 അങ്ങനെ. അപ്പം അത് ആണ് അതുവഴി സൂചിപ്പിക്കുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് ലോകപ്രശസ്തമായ കാർ കമ്പനിയായ ടൊയോട്ടയുടെ ലോഗോയെ പറ്റിയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാകുന്നത്, ആദ്യം തോന്നുന്നത് അതൊരു കൗബോയുടെ തൊപ്പി പോലെയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ കൗബോയുടെ തൊപ്പി പോലെയാണ്, പക്ഷേ ആ കൗബോയുടെ തൊപ്പിയല്ല, അത് സൂചിയിൽ നൂല് കോർത്ത പോലത്തെ ഒരു സിംബോളിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. കാരണം അവർക്ക് നെയ്ത്ത് യന്ത്രം ഉണ്ടാക്കുന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ടൊയോട്ടയുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെയ്ത്ത് യന്ത്രം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്, അതായത് 5 ഫാക്റ്റും കൂടി ഉണ്ട്. ആ 5 ഫാക്റ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നൊന്ന് എന്നെ വിളിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.